പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ബൈബിളിലെ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞ ഈ ശൃംഖലയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ജോൺസൺ ചെറിയൻ. ലേവ്യ പുസ്തകം 10-ാമത്തെ അധ്യായം 1-3 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അനന്തരം അഹരോൻ്റെ പുത്രന്മാരായ നദബും അബിഹുവും ഓരോ ധൂപകലശം എടുത്ത് അതിൽ തീയിട്ട് അതിനുമേൽ ധൂപവർഗം ഇട്ടു. അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചല്ലാത്ത അന്യായ അഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. ഉടനെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. അവർ യഹോവയുടെ സന്നിധിയിൽ മരിച്ചുപോയി. അപ്പോൾ മോശ, എന്നോടടുക്കുന്നവരിൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടും, സർവജനത്തിൻ്റെയും മുൻപാകെ ഞാൻ മഹത്വപ്പെടും എന്ന് യഹോവ അരുളി ചെയ്തു ഇത് തന്നെ എന്ന് അഹരോനോട് പറഞ്ഞു. അഹരോനോ മിണ്ടാതിരുന്നു. അഹരോൻ്റെ ഏറ്റവും മൂത്ത രണ്ട് പുത്രന്മാരെക്കുറിച്ചാണ് നാം ഇവിടെ വായിക്കുന്നത്, നദബും അബിഹുവും. അവർ മറ്റേ 70 മൂപ്പന്മാരോടുകൂടെ സീനായ് പർവ്വതം കയറിച്ചെന്ന് ദൈവത്തെ കണ്ടവരാണ്. സ്തോത്രം. എന്നാൽ ഇവിടെ ദൈവം കൽപ്പിക്കാത്ത ഒരു കാര്യം അവർ ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി അവരുടെ ജീവിതത്തിന്മേൽ വരുന്നതായിട്ട് നാം കാണുന്നു. ദൈവം കൽപ്പിച്ചിട്ടല്ലാത്ത ഒരു കാര്യം അവരിവിടെ ചെയ്തു. സ്തോത്രം. അന്യായ അഗ്നി അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അതിനു മുമ്പ് എഴുതിയിരിക്കുന്നത് തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യായ അഗ്നി യഹോവയുടെ സന്നിധിയിൽ അവർ കൊണ്ടുവന്നു. ഉടനെ തന്നെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. സ്തോത്രം. ഒരത്ഭുതമാണ് ഇവിടെ നടന്നത്. പക്ഷേ രണ്ടുപേരും മരിക്കുവാനിടയായി. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് തീ ഇറങ്ങി വന്നു എന്ന് നാം വായിക്കുന്നു. സ്തോത്രം. ഏറെ മുൻപിലത്തെ അധ്യായത്തിലും 9-ാമത്തെ അധ്യായത്തിൽ അഹരോൻ പാപയാഗങ്ങൾ അർപ്പിക്കുമ്പോൾ മോശയും അഹരോനും ജനത്തെ അനുഗ്രഹിച്ചപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് തീ ഇറങ്ങി വന്നു എന്ന് നാം വായിക്കുന്നു. ഒരു അനുഗ്രഹമായിട്ടായിരുന്നു തീ ഇറങ്ങി വന്നത്. സ്തോത്രം. യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിന്മേലുള്ള ഹോമയാഗവും മേധസ്സും ദഹിപ്പിച്ചു. ജനമെല്ലാം അത് കണ്ടപ്പോൾ ആർത്ത് സാഷ്ടാംഗം വീണു എന്ന് 9:24 നാം വായിക്കുന്നുണ്ട്. സ്തോത്രം. 2-ാം അധ്യായത്തിലും ദൈവസന്നിധിയിൽ നിന്ന് തീ പുറപ്പെടുന്നതായിട്ട് നാം കാണുന്നു. ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം അഹരോൻ യാഗങ്ങളെ അർപ്പിച്ചപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് തീയിറങ്ങി വന്ന് ആ ഹോമയാഗവും മേധസ്സും ഒക്കെയും ദഹിപ്പിച്ചു കളഞ്ഞ് വലിയൊരു അനുഗ്രഹമായി തീർന്നു. സ്തോത്രം. എന്നാൽ 10-ാമത്തെ അധ്യായത്തിൽ നദബും അബിഹുവും ദൈവം പറയാത്ത ഒരു കാര്യം ചെയ്തപ്പോൾ നമ്മളിവിടെ വായിക്കുന്നത് അഹരോന് വലിയ നഷ്ടമുണ്ടാകുവാനിടയായി. സ്തോത്രം. അഹരോൻ മിണ്ടാതിരുന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നു. സ്തോത്രം. വലിയ ദുഃഖം തനിക്കുണ്ടായെങ്കിലും തൻ്റെ മക്കൾ രണ്ടുപേരും ദൈവത്തോട് മറുതലിച്ചതുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് തനിക്ക് മനസ്സിലാകുവാനിടയായി. അന്യായ അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എന്ന് വേദപണ്ഡിതന്മാർ അവരവരുടെ അഭിപ്രായങ്ങൾ നൽകുന്നുണ്ട്. സ്തോത്രം. കൽക്കരി അവർ എടുത്തത് ശരിയായില്ല, അല്ലെങ്കിൽ ധൂപം ആ മഹാപുരോഹിതന് മാത്രമേ കൽക്കരിയുടെ മേൽ വെക്കാൻ അവകാശമുള്ളൂ, അല്ലെങ്കിൽ ദൈവം കൽപ്പിക്കാത്ത സമയത്ത് അവർ ഈ യാഗമർപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചു, അല്ലെങ്കിൽ മദ്യപിച്ചിട്ടാണ് അവരിത് ചെയ്തത് എന്ന് വേദപണ്ഡിതന്മാർ പറയാറുണ്ട്. 9-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, മദ്യപിച്ചിട്ട് അവർ ദൈവത്തിൻ്റെ സമാഗമന കൂടാരത്തിൽ കയറി ചെല്ലരുത് എന്നൊരു നിയമമുണ്ടായിരുന്നു. സ്തോത്രം. എന്താണെന്ന് നാം അറിയുന്നില്ലെങ്കിലും ഇവിടെ ലേഖകൻ ഇത്രയും മാത്രമേ എഴുതുന്നുള്ളൂ. അവരോട് കൽപ്പിച്ചതല്ലാത്ത അന്യായ അഗ്നി ദൈവസന്നിധിയിൽ അവർ കത്തിച്ചു. സ്തോത്രം. നമ്മുടെ തലമുറയിൽ നാം കർത്താവിൽ വിശ്വാസികളാണല്ലോ. സ്തോത്രം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൽപ്പനകളെയൊക്കെ അനുസരിച്ച് നാം മുൻപോട്ട് പോകുന്നുവെങ്കിൽ ദൈവം നമ്മളിൽ പ്രസാദിക്കും, ദൈവം നമ്മെ അനുഗ്രഹിക്കും. സ്തോത്രം. എന്നാൽ ദൈവത്തിന് പ്രസാദമല്ലാത്ത കാര്യങ്ങളൊക്കെയും നാം ചെയ്താൽ നിശ്ചയമായിട്ടും ദൈവം അതിൽ പ്രസാദിക്കത്തില്ല. സ്തോത്രം. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളൊക്കെ നാം വിശ്വസ്തയോട് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. നാം ദൈവം കൽപ്പിക്കാത്തത് നാം ചെയ്യരുത് എന്നും ഹല്ലേലൂയ്യ ദൈവത്തിൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട്. സ്തോത്രം.
നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെയും വിശ്വസ്തയോടെ ചെയ്ത് ദൈവത്തിൻ്റെ നാമത്തെ നമുക്ക് ഉയർത്താം. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.